വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം പറയുകയാണ്, ഒരു കുടുംബത്തിൽ ഒരു മകൾക്ക് അതിശക്തമായ ഒരു രോഗം വന്നു. ഈ മകൾക്ക് രോഗം വന്നപ്പോൾ അവളുടെ ബന്ധുക്കളിൽ ആരോ പറഞ്ഞു, ഈ മകൾക്ക് രോഗം വരാൻ കാരണമായത് ഇവർ താമസിക്കുന്ന ഈ സ്ഥലം ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ സ്ഥലത്ത് പണ്ട് മനുഷ്യക്കുരുതി നടന്നിട്ടുണ്ട്, ആത്മഹത്യ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൊലപാതകവും നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്രകാരമുള്ളൊരു സ്ഥലം ഇവർ മേടിക്കുകയും അവിടെ വീട് വയ്ക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ മകൾക്ക് ഈ രോഗം വന്നിരിക്കുന്നത്. കുറച്ച് നാൾ മുൻപ് ഈ മകളുടെ അമ്മയ്ക്കും രോഗം വന്നത് ഇപ്രകാരമുള്ള ഈ സ്ഥാനമില്ലാത്ത നശിച്ച സ്ഥലത്ത് വീട് വച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്ത് വേണം? ഈ സ്ഥലം ഉപേക്ഷിക്കണം, വേറെ സ്ഥലത്ത് വീട് വെച്ചാൽ രക്ഷ പ്രാപിക്കും, അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ ആളോട് ചോദിച്ചു, ഇയാളുടെ മകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇയാളുടെ മകൾ ജർമ്മനി പോകാൻ വേണ്ടി B2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ജർമ്മനിയിൽ പോകരുത്. കാരണം എന്താണ്? അത് ഒരു ദുഷിച്ച സ്ഥലമാണ്. അവിടെ 60 ലക്ഷം പേരെ ഒരു ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ചേട്ടായി കൊന്ന്, അത് ഒന്നോ രണ്ടോ പേരെ ഒന്നോ അല്ല കൊന്നു കളഞ്ഞത്, 10-60 ലക്ഷം പേരെ അല്ലെങ്കിൽ 1 കോടി അടുത്ത ആളുകളെ
ഒരു കാരണവുമില്ലാതെ കൊന്നു കളഞ്ഞ സ്ഥലമാണ്. അപ്രകാരം കൊലപാതകം നടത്തിയിരിക്കുന്ന ജർമ്മനി എന്ന് പറയുന്ന സ്ഥലം മുഴുവനും മോശമാണ്, നിങ്ങളുടെ കൊച്ചിനെ അങ്ങോട്ട് വിടരുത്. അച്ഛാ അത് പറയരുത്. അല്ല, അത് ദുഷിച്ച സ്ഥലമല്ലേ, അവിടെ പോയ രക്ഷ. ഇവിടെ ഒരാളാണ് മരിച്ചിട്ടുള്ളൂ, രണ്ടുപേരെ മരിച്ചിട്ടുള്ളൂ, അവിടെ ഇത്രയും പേര് മരിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ കേട്ടോ, അവിടെ നിൽക്കട്ടെ, ഓരോന്നോരോന്ന് പറയാം. വേറൊരു സ്ഥലത്ത് മകൻ്റെ വിവാഹം നടക്കുന്നില്ല, സ്ഥാനം നോക്കിയ ആൾ പറഞ്ഞു ഇവിടെയുള്ള ഈ കിണർ പ്രശ്നമാണ്, ഈ കിണർ മൂടണം, എന്നിട്ട് വേറെ കിണർ കുഴിക്കണം, അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിലോ? അതൊന്നും പ്രശ്നമല്ല, ഈ കിണറുള്ളത് കൊണ്ടാണ്. പയ്യനാകെ 30 വയസ്സായിട്ടില്ല, 29 വയസ്സായിട്ടുള്ളൂ. അവൻ്റെ കല്യാണം നടക്കാത്തത് ഈ കിണറാണ് പ്രശ്നം. 30 കൊല്ലം ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചതൊന്നും ഇത്ര. ഈ കൊച്ചു ജനിച്ചത് അവിടെയാണേ. പ്രിയപ്പെട്ടവരെ ജനിക്കുന്നതിനേക്കാളും വലിയ കാര്യമാണോ കല്യാണം നടക്കുക എന്നുള്ളത്? ഈ കിണറുണ്ടായപ്പോൾ ഈ കൊച്ചു ജനിച്ചില്ലേ? ഓ, അപ്പോൾ ഇപ്പോൾ കല്യാണം നടക്കാത്തതിൻ്റെ കാരണം കിണറാണ്. വേറൊരു വീട്ടിൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു പാല് മേടിക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. പാല് മേടിക്കാൻ വന്ന് തിരിച്ചു പോണ വഴിക്ക് ചേട്ടൻ പറഞ്ഞു അവിടുത്തെ ചേച്ചിക്ക് ക്യാൻസറാണ്. ക്യാൻസർ ഇങ്ങനെ രോഗം വന്നതിൻ്റെ കാരണം ഈ മുറ്റത്ത് നിൽക്കുന്ന മാവാണ്. ഇവരുടെ കല്യാണം കഴിയുമ്പോഴും ആ മാവ് അവിടെയുണ്ട്, മക്കൾ ജനിക്കുമ്പോഴും ആ മാവുണ്ട്, ഇത്രയും നാൾ ചോറ് നിന്ന് നല്ല സുഖമായിട്ട് ജീവിച്ചപ്പോഴൊക്കെ ആ മാവുണ്ട്. പക്ഷേ ഇപ്പോൾ രോഗം വന്നപ്പോൾ കുറ്റം മുഴുവനും മാവിന്. ആ മാവ് വെട്ടിക്കളയാതെ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. വേറൊരു വീട്ടിൽ ദേ ഒരു കൊച്ച് പഠിക്കാൻ പോയി, മംഗലാപുരത്ത് പഠിക്കാൻ പോയ കൊച്ചാണ്. അവൾക്ക് മാസം മാസം അപസ്മാരം വരുന്നു. വീട്ടിൽ സ്ഥാനം നോക്കാൻ വന്ന പ്രാർത്ഥിക്കുന്ന ആളാവും ആചാര്യാവും ആരോ പറഞ്ഞു നിങ്ങളുടെ ഈ വീടിൻ്റെ മുഖം ഇത് തിരിഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള ദിശയിലേക്കല്ല, ഈ വീട് പൊളിച്ചു കളഞ്ഞ് വേറെ സ്ഥലത്ത് വീട് വെക്കണം, എന്നാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അച്ഛൻ ചോദിച്ചു വീട് പണിതിട്ട് എത്ര കൊല്ലമായി? 25 കൊല്ലത്തിന് കൂടുതലായി. ആ വീട്ടിലാണ് അവൾ ജനിച്ചത്, ഇവരുടെ കല്യാണം നടന്നത്, എത്ര കാര്യങ്ങൾ, ഇത്രയും നാൾ പട്ടിണി കൂടാതെ ഒക്കെ ജീവിച്ചത്, മക്കൾ പഠിച്ചത്, ഇതൊക്കെ ഇത്ര കുറേ കാര്യങ്ങൾ, ഇവർക്ക് ഇഷ്ടംപോലെ സമ്പത്തൊക്കെ ഉണ്ടായതൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ഥാനം തെറ്റാണ്. അപ്പം ഇത്രയും നാൾ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീട്ടിൽ, അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളൊന്ന് എഴുതി വെക്ക്. എത്ര പേജ് എഴുതി, 25 കൊല്ലം കിട്ടിയ അനുഗ്രഹങ്ങൾ എഴുതിയാൽ തീരുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. എന്നിട്ട് സങ്കടങ്ങളൊന്ന് എഴുതി വെക്ക്. മറ്റേത് 1000 ഉണ്ടെങ്കിൽ ഇത് 100 ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഈ വീട് ഇങ്ങനെ 25 കൊല്ലം സ്ഥാനം തെറ്റിയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ വീട് പൊളിച്ചു കളയണം. പൊളിച്ചു കളഞ്ഞ് വേറെ വീട് പണിയാനുള്ള കാശുണ്ടോ? ഉണ്ട്. അതെവിടെ താമസിച്ചപ്പോൾ കിട്ടിയതാണ്? ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ കാശല്ലേ? അപ്പോൾ ആ സ്ഥലം മോശമാണോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വേറൊരു സഹോദരി പറഞ്ഞു അച്ഛ ഞങ്ങളിപ്പോൾ കഞ്ഞി വെക്കുന്നത് ബെഡ്റൂമിലാണ്. കാരണം എന്താണ്? ആശാരി വന്നിട്ട് പറഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുന്നതിൻ്റെ കാരണം, വഴക്കുണ്ടാകുന്നതിൻ്റെ കാരണം അടുക്കളയുടെ സ്ഥാനം തെറ്റാണെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലിരുന്ന ഗ്യാസൂറ്റിയും അടുപ്പുമൊക്കെ ഇപ്പോൾ ബെഡ്റൂമിലിരിക്കുകയാണ്. പൊട്ടിത്തെറിക്കാതിരുന്ന വാക്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കൃത്യമായിട്ട്. അച്ഛൻ ചോദിച്ചു സഹോദരി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്, ശരിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു രണ്ട് അപോഷം നടത്തിയിട്ടുണ്ട്, പറഞ്ഞോളാം പറഞ്ഞു. അച്ഛൻ സാധാരണ രീതിയിൽ അങ്ങനെ പറയാത്തതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ചോദിച്ചു ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വളരെ തുറന്ന് പറഞ്ഞു രണ്ടെണ്ണത്തിനെ കളഞ്ഞിട്ടുണ്ട്. അടുക്കളയുടെ സ്ഥാനം തെറ്റിയതിന് പരിഹാരം ചെയ്യുന്നുണ്ട്, ഇതിന് പരിഹാരം ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ തെറ്റായിട്ടുള്ളൊരു ബന്ധമുണ്ട്, അത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അത് ഉപേക്ഷിക്കാൻ തയ്യാറോ അല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ പോവാൻ അടുക്കളയിലിരുന്ന ഗ്യാസൂറ്റ് കൊണ്ടുപോയി കിടപ്പുമുറിയിൽ വെച്ചിരിക്കുകയാണ്, അല്ലാതെ മറ്റതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇതൊക്കെ ഓരോന്ന് പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ. പിന്നെയുണ്ട് കുറേ ആൾക്കാർ കുഴിച്ചിട്ടത് എടുക്കാൻ നടക്കുന്ന ആളുകൾ.
നാല് മൂലയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മൂലയിൽ കുഴിച്ചിട്ടത് കൂടാതെ നിങ്ങളെയും കൂടി കുഴിച്ചിട്ടാൽ പ്രശ്നം മാറും. ഈ തകിട് കൊണ്ട് കുഴിച്ചിട്ടിട്ടൊന്നും പ്രശ്നം മാറില്ല, നിങ്ങളെ കുഴിച്ചിട്ടും. കുഴിച്ചിട്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുഴിച്ചിട്ടത് എടുക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ചില ആളുകൾ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ നടുക്ക് കിടപ്പുമുറിയിൽ അല്ലെങ്കിൽ ഹാളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിട്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ട് ഹാളിൻ്റെ നടക്കുള്ള ടൈൽസ് പൊളിച്ചിട്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക, അവിടെ കിടന്നോട്ടെ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചിന്ത, ഇതിനെക്കുറിച്ച് എന്താണ്, ഇനി കുഴിച്ച് നമുക്കെതിരെ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ പണി ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ എൻ്റെ മകളും ഭർത്താവും കൂടി കുറേ നാളായി, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷമായി, അവർ ചക്കരയും പീരയും പോലെ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കോ മനോവിഷമം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് വേറെ ആർക്കോ മനസ്സിന് വിഷമമുണ്ടായിട്ട് അവരിവരെ തമ്മെ പിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഭർത്താവിന്, അതായത് മകളുടെ ഭർത്താവിന് വേറെ ആരോടോ ഒരു ബന്ധം തോന്നുന്നത്, കൈവിഷം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും എന്ത്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരാളേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയെയാണ്. ഓക്കെ, ഈ മനുഷ്യൻ്റെ പ്രവൃത്തിയെ തന്നെ എടുക്കുക. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക്, നല്ല പ്രവൃത്തികൾക്ക് നല്ല എഫക്റ്റ് ഉണ്ടാകും, സത്യമാണ്. മനുഷ്യൻ്റെ മോശം പ്രവൃത്തി, അതായത് ഒരു തിന്മ, ആ തിന്മ വിതയ്ക്കുമ്പോൾ അതിനൊരു താൽക്കാലികമായ തിന്മയുടെ ഇഫക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അർത്ഥം. തിന്മയ്ക്ക് തിന്മയുടെ എഫക്റ്റ് ഉണ്ടാവും. ഇനി നല്ല മനുഷ്യൻ, ഭൂമിയിലെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ്റെ പേര് പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു മനുഷ്യൻ, അതായത് ഒരു കളങ്കവുമില്ലാത്ത മനുഷ്യൻ, കർത്താവായ ഈശോ മിശിഹ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത്, എന്തോ പണി ചെയ്തു വെച്ചിട്ടുണ്ട്. രക്ഷിക്കാൻ വേണ്ടി ചെയ്തു വെച്ച പണിയൊന്നും നമ്മൾ ഓർക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ കുരുക്കാൻ വേണ്ടി എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെന്ന് ഒരു വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ജമ്മത്തത് മറക്കല. കർത്താവ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച കാര്യം എന്താണ്, 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്കത് കേറയില്ല. കർത്താവ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും വലിയ കാര്യം, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? തൻ്റെ തന്നെ ജീവൻ അർപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ആ കാര്യം നിനക്ക് വേണ്ടി ചെയ്തതാരാണ്? ദൈവം തന്നെ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, നിന്നെ രക്ഷിക്കാൻ, നിന്നെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, നിനക്ക് നിത്യജീവൻ ഉണ്ടാകാൻ, നിനക്ക് ദൈവവുമായ ഐക്യമുണ്ടാകാൻ, നിനക്ക് ഉയർപ്പുണ്ടാകാൻ, നീ മരിക്കാതിരിക്കാൻ, നിനക്ക് സ്വർഗം ലഭിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഇതാ ഏറ്റവും നല്ല മനുഷ്യൻ കുരിശിൽ മരിച്ചിരിക്കുന്നു, തൻ്റെ തന്നെ ജീവൻ നൽകിയിരിക്കുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അവൻ അത് ചെയ്തത് നിനക്ക് വളർച്ചയുണ്ടാകാൻ വേണ്ടിയാണ്. അനുദിനം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അനന്തമാണ്, നിത്യമായ യോഗ്യതയുള്ളതാണ്. ഒരു വർഷത്തേക്കോ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശക്തി ദ്രവിച്ചു പോകുന്നതല്ല, 100 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശക്തി തീർന്നു പോകുന്നതല്ല, 10,000 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശക്തി തീർന്നു പോവില്ല. അതിങ്ങനെ അനന്തമായ യോഗ്യത ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇപ്രകാരം അനന്തമായൊരു യോഗ്യതയുടെ ബലത്തിൽ നിൽക്കുന്ന നമ്മളാണ് പറയുന്നത്, ആരോ എന്തോ തകിട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പിറകെ പരക്കം പായുന്ന ബോധമില്ലാത്തവരെ സ്നേഹപൂർവം വിളിക്കുകയാണ്.
വിവരദോഷികളെ, മലബാറുകാരെ, നിങ്ങളെ ആരും അല്ല, യൂട്യൂബിൽ കേൾക്കുന്നവരെയാണ് അച്ഛൻ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലേലൂയ, ഹാലേലൂയ. ഒരു ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛ ഓട്ടം കിട്ടുന്നില്ല, ഓട്ടോറിക്ഷ മേടിച്ചു, ഓട്ടം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു ആരോ ഒരു നമ്പർ കൊടുത്തു. ഇങ്ങനെ നമ്പർ കൊടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ നമ്പർ. എൻ്റെ കയ്യിലൊരു നമ്പറുണ്ട്, തരാം എന്നും പറഞ്ഞു. എന്തൊരു ചാരിറ്റിയാണ് തരാൻ. നമ്പർ കൊടുത്തിട്ട് മംഗലാപുരത്തോ കോയമ്പത്തൂരോ ചങ്ങനാശ്ശേരി എവിടെ നിന്ന് കണ്ടു, ഒരു ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, എൻ്റെ ഓട്ടോറിക്ഷയിൽ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, മൂന്നെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഒരെണ്ണം എടുത്തു തരുന്നതിന് 5000 രൂപ. ഇവൻ ഈ 5000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ആളെ എവിടെയും വരെയും കൊണ്ടെന്നാക്കണം, ഓട്ടോറിക്ഷ എത്ര പ്രാവശ്യം ഓടി 5000 രൂപ കിട്ടും. അങ്ങനെ മൂന്നെണ്ണം എടുത്ത 15000 രൂപ അടവ്. മൂന്ന് മാസമായിട്ട് അടവ് കൊടുത്തിട്ടില്ല, അതിൻ്റെ വിഷമത്തിലാണ് ഫോൺ വിളിക്കുന്നത്. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 5000 രൂപക്കും 10000 രൂപക്കും തകിടെടുത്താൽ നമ്മൾ രക്ഷപ്പെടുമെങ്കിൽ പറ. കർത്താവ് വിശ്വമിച്ചിയ കുരിശിൽ മരിച്ചത് വെറുതെ അല്ലേ? നിങ്ങളുടെ കന്നിമൂലയിലിരിക്കുന്ന കക്കൂസ് എടുത്ത് നിങ്ങളുടെ തലയിൽ കൊണ്ട്, തലയിലല്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ നിങ്ങളുടെ രക്ഷ വരുന്നത് എവിടെ നിന്നാണ്? കക്കൂസിൽ നിന്ന് വരുന്ന രക്ഷയ്ക്ക് വേണ്ടി ഓടുന്നവരുണ്ട്. വിറക് വരെ മാറ്റിവെച്ചാൽ രക്ഷ പ്രാപിക്കുമെങ്കിൽ രക്ഷ വരുന്നത് എവിടെ നിന്നാണ്? വിറക് വരെ എന്നാണ്. വീട് പണിയുമ്പോൾ നോക്കി വെക്കണം, അത് ശരിയാണ്. വായു പ്രവാഹവും നോക്കണം. അടുക്കളയുടെ സ്ഥാനം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നൊക്കെയുള്ള ശാസ്ത്രീയ വശങ്ങളുണ്ട്. വീട്ടിലേക്ക് നല്ല വായു പ്രവാഹം വേണം, സൂര്യപ്രകാശം വേണം, അതൊക്കെ നോക്കി വെക്കണം. പക്ഷേ നിങ്ങളുടെ രക്ഷ വരുന്നത് അതിൽ നിന്നാണെന്ന് പറയുമ്പോൾ, നിങ്ങളതേ ഒരു ആശാരി വന്നിട്ട് പറഞ്ഞു സ്ഥാനം നോക്കാൻ വന്നതാണ്, അപ്പുറത്തെ പറമ്പിൽ സ്ഥാനമുണ്ട്, അതാരുടെയാണ്? ഞങ്ങളുടെ അല്ല ചേട്ടാ. ഇപ്പുറത്തെ പറമ്പിൽ സ്ഥാനമുണ്ട്, അതാരുടെയാണ്? ഞങ്ങളുടെ അല്ല. ഈ പറമ്പ് ആരുടെയാണ്? ഞങ്ങളുടെയാണ്. ഇവിടെ സ്ഥാനമില്ല, അത് ശരി. നിങ്ങൾക്ക് സ്ഥാനം വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ആ പറമ്പ് മേടിച്ചോ, അത് കൊള്ളാം. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് തന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോഴുള്ള സ്ഥലവും വീടും തന്നത് കർത്താവല്ലേ? അതിന് സ്ഥാനമില്ല, ഗുണമില്ല എന്ന് പറയുന്നത് നന്ദികേടാണ്. മനസ്സിൽ വെച്ചോ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള വീടും സ്ഥാനവും ഒക്കെ തരാം. നിങ്ങൾക്കൊരു ബാത്റൂം ഉണ്ടെങ്കിൽ അത് തന്നത് കർത്താവാണ്. അതിന് ഒരു ഗുണവുമില്ലാത്തതാണെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അയാളെ കേൾക്കേണ്ട കാര്യമില്ല. വേറെ ആളുകൾ വന്നിട്ട് പറയും, നിങ്ങൾക്കെതിരെ ആരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പ്രിയപ്പെട്ട ആരോ ആണത് ചെയ്തു വച്ചിരിക്കുന്നത്. ഇപ്രകാരം ഒരു സന്ദേശം കിട്ടിയതോടുകൂടി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹമില്ലാതെയായി. ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവിനോട് പറഞ്ഞത്, ഭാര്യ വീട്ടുകാരാണത് ചെയ്തിരിക്കുന്നത്, ശരി. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവിൻ്റെ വീട്ടുകാരാണത് ചെയ്തിരിക്കുന്നത്, നല്ല അടിയായി. സമാധാനം നഷ്ടപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ കർത്താവിൽ നിന്ന് വരികയില്ല. നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്ദേശം നിങ്ങളുടെ പരസ്പര സ്നേഹത്തെ നശിപ്പിച്ചെങ്കിൽ ആ സന്ദേശം തന്നിട്ടുള്ളത് പിശാച. ചില ആളുകൾ വന്നിട്ട് കുറേ ഈ പരിസരത്തു നിന്നുള്ള പല ഉദാഹരണങ്ങളുടെയും വെളിച്ചത്തിലാണ് അച്ഛൻ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുത്തുള്ള ആരോ ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മക്കൾ നന്നാവുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതോടുകൂടെ അല്ലെങ്കിൽ തന്നെ കുറച്ച് നീറ്റിലും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു, ഇതോടുകൂടി അത് ക്യാൻസറായിട്ട് മാറി. ഹാലേലൂയ, ഹാലേലൂയ. എന്നിട്ട് പറയും, ഞാനിപ്പോൾ വേളാങ്കണ്ണിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിയാണ്. വേളാങ്കണ്ണിയിൽ 500 പിള്ളേർ ഉണ്ട്, ആ 500 പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, വിഷമത്തിലാണ്. ആ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ നശിച്ചു പോകളടി എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നാണ് പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടുന്നു, ശാപങ്ങളെ ഭയപ്പെടുന്നു. ഒരു സഹോദരി പറഞ്ഞു, അച്ഛ എൻ്റെ അമ്മ എന്നെ ശപിച്ചിട്ടുണ്ട്, നീ കീറത്തുണി എടുത്ത് തെരുവിലൂടെ നടക്കോടിയെന്ന് എൻ്റെ അമ്മ എന്നെ ശപിച്ചിട്ടുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു.
ആ ശാപം മൂലമാണച്ചാ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആയത്. പ്രിയപ്പെട്ടവരെ, അമ്മ ശപിക്കാനുണ്ടായ കാരണം എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവളെന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ, അമ്മയ്ക്ക് മനസ്സിന് വലിയ ഭാരമുണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ അമ്മയുടെ പിടിവിട്ട് പോയിട്ട് അമ്മ പറഞ്ഞതാണ് നീ വെച്ചുപോളും. അത് ഈ കൊച്ചിന് ഈ ഇപ്പം 19 വയസ്സായി ഈ ചേച്ചിക്ക്, ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അമ്മ നീ നശിച്ചു പോളിടീന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ ആ വാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയാണ് ഈ സഹോദരിയെ, ഈ കുഞ്ഞിനെ മാമോദീസയ്ക്ക് കൊണ്ടുപോയത്, കുർബാനയ്ക്ക് കൊണ്ടുപോയത്, കുർബാനക്കൊള്ളപ്പാടിന് കൊണ്ടുപോയത്, ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കുരിശ് വരപ്പിച്ചു കൊടുത്തത്, അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ജീവിതകാലം മുഴുവൻ ഈ അമ്മ ഈ സഹോദരിയെ അനുഗ്രഹിക്കുകയായിരുന്നു. ഒരു ദിവസം എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിടിവിട്ടു പോയ വാക്കാണ്, പക്ഷെ അത് മാത്രം ഓർമ്മയുള്ളൂ, അമ്മ എന്നെ ശപിച്ചിട്ടുണ്ട്. ഇനി അമ്മ മനസ്സറിഞ്ഞ് തന്നെയാണ് എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് തന്നെ വിചാരിക്കേ. എങ്കിലും പ്രിയപ്പെട്ടവരെ, ബലഹീനനായ പാപിയായ ഒരു മനുഷ്യൻ്റെ തിന്മ നിറഞ്ഞ പ്രവൃത്തിയാണോ, ഒരു പാപവും ചെയ്യാത്ത നന്മ നിറഞ്ഞ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ ജീവൻ നൽകിയ പ്രവൃത്തിയാണോ നിന്നെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്? പറ. നമ്മൾ ആനപ്പുറത്തിരുന്നിട്ട് പട്ടിയെ പേടിക്കുകയാണ്, ആനപ്പുറത്തിരുന്നിട്ട് ഉറുമ്പിനെ പേടിക്കുകയാണ്, ആനപ്പുറത്തിരുന്നിട്ട് ഉറുമ്പിനെ പേടിക്കുന്ന ആളുകളെ പോലെയാണ് നമ്മൾ. കർത്താവിനോട് ചേർന്നിരുന്നിട്ട് നമ്മൾ എന്തിനാണ് തകിട് കുഴിച്ചിട്ടിട്ടുള്ളത് എടുക്കാൻ നടക്കുന്നത്? അയ്യോ അച്ഛതേ, ഒരു ചുവന്ന തുണിയിൽ ഒരു നാണയം, അതിനകത്ത് കുറേ ചാരം, എവിടെയെങ്കിലും എടുത്ത് മാറ്റിയിട്, ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഉണ്ട്. പ്രിയപ്പെട്ടവരില്ല എന്നും പറയുന്നില്ല, ഇങ്ങനെ തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട്, കോഴിയെ വെട്ടുന്നവരുണ്ട്, പന്നിയെ വെട്ടുന്നവരുണ്ട്, ആടിനെ വെട്ടുന്നവരുണ്ട്, ഭസ്മം പൂജിക്കുന്നവരുണ്ട്, ഉണ്ട്, മുട്ടയിൽ ചുറ്റുവട്ടത്തിൽ എഴുതിയിടുന്നവരുണ്ട്. മുട്ടയിൽ എഴുതിയതാണോ, കോഴിയുടെ മുട്ടയിൽ എഴുതിയതാണോ, കർത്താവ് തൻ്റെ തന്നെ ശരീരം കുരിശിൽ നിനക്ക് വേണ്ടി അർപ്പിച്ചതാണോ, ഏതാണ് വലുത് അത് പറ, നിന്നെ ഏതാണ് രക്ഷിക്കുന്നത് അത് പറ. ഇവിടെ അച്ഛനൊരു ഉദാഹരണം പറയും. ഇവിടെ അച്ഛനൊരു 1,000,000 രൂപയും വെച്ചിട്ടുണ്ട്, ഇവിടെ 1,000 രൂപയും വെച്ചിട്ടുണ്ട്. നിനക്ക് ഏത് ഉപകാരപ്പെടും, ഏത് നിനക്ക് ഉപകാരപ്പെടും? സിസ്റ്ററെ ഷാജി, കാശിന് ആവശ്യമുള്ള സമയമല്ലേ? ഷാജിക്ക് കൊച്ചു പിറന്നു, നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. കുഞ്ഞുണ്ടായി ഷാജി, അടുത്താഴ്ച സാക്ഷ്യം പറയും അല്ലേ? ആ ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ പാട്ടുകാരൻ ഷാജി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, ഇവിടെ 1,000,000 രൂപയും വെച്ചിട്ടുണ്ട്, 1,000 രൂപയും വെച്ചിട്ടുണ്ട്. ഷാജിക്ക് കാശിന് ആവശ്യമുള്ളതെ കൂടുതൽ, അച്ഛൻ ആവശ്യമുണ്ട്, പണിയൊക്കെ അടക്കല്ലേ, എങ്കിലും കാശ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഉപകാരപ്പെടും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെടുക്കുന്നുവോ അത് നമുക്ക് ഗുണം ചെയ്യും. ഇവിടെ 1,000,000 ഉണ്ട്, അയ്യോ അത്രയും കാശ് എനിക്ക് വേണ്ട, ഈ 1,000 മതി എന്ന് പറഞ്ഞെടുത്താൽ നമുക്കത് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ദോഷം ചെയ്യും. ഇതുപോലെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും വലിയ വിലമതിക്കാനാവാത്ത രക്ഷ ഇവിടെ സൗജന്യമായി നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എടുക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കേ. ഇതെടുക്കാതെ നീ ചെറുതിൻ്റെയും മോശമായതിൻ്റെയും പിറകെ പോകുമ്പോൾ നിന്നെ അത് ബാധിക്കുമായിരിക്കും. അഴുക്കി പിടിച്ചാൽ കയ്യിലഴുക്കാവും, പിന്നെ അത് കഴുകിയിട്ടേ നമുക്ക് അടുത്ത നല്ലതിലേക്ക് പിടിക്കാൻ പറ്റൂ. അപ്പോ ഈ പറഞ്ഞതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പിറകെ നടക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഓർത്താക്കണം, എന്നെ രക്ഷിക്കാൻ എൻ്റെ കർത്താവ് ഈശോമിശിഹാ കുരിശിൽ മരിച്ചത് ഉള്ളിടത്തോളം കാലം എന്നെ ഒരു തിന്മയും ഒരാഭിചാരവും എന്നെ ബാധിക്കുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഓർത്ത് വിഷമിക്കണ്ട, ഒരു തിന്മയും എന്നെ ബാധിക്കുകയില്ല. ഈശോ പറഞ്ഞത് എന്താണ് പ്രിയപ്പെട്ടവരെ? പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നതല്ല, കുഴിച്ചിട്ടിട്ടുള്ളതല്ല,
അവരാരോ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിന് പ്രതിവിധിയായിട്ട് പഞ്ചലോഹം കൊണ്ട് ഈശോയുടെ പഞ്ചലോഹം കൊണ്ട് കുരിശുണ്ടാക്കി അതിലേ പോയി അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ചിട്ട് 16 കുഴിച്ചിടും. അപ്പം രക്ഷിക്കുന്നത് ആരാണ്? പഞ്ചലോഹമാണ്. അച്ഛ ചേട്ടാ കുരിശ് വെച്ചിട്ടുണ്ട്, അതുപോലെ പഞ്ചലോഹം കൊണ്ട് കുരിശുണ്ടാക്ക്. അപ്പം നിന്നെ രക്ഷിക്കുന്നത് കർത്താവല്ല, കർത്താവിൻ്റെ കുരിശുമല്ല, പഞ്ചലോഹത്തിനാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, നന്മയുടെ വഴി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ കുരിശ് കുഴിച്ചിടാനല്ലേ പറഞ്ഞത്? നന്മയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ പള്ളിയിൽ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അവർ നമ്മുടെ ആൾക്കാരല്ലേ. നന്മയുടെ ഒരാവരണമുണ്ടെങ്കിലും ഇതാ കർത്താവ് ഈശോമിശിഹായുടെ കുരിശ് മരണത്തെ അസാധുവാക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞാണ്, അച്ഛ ഞാൻ ഒരു സ്ഥലം മേടിച്ചപ്പോൾ ഒരു നോക്കുന്ന ആൾ വന്നിട്ട് പറഞ്ഞു, ഈ പറമ്പിൽ പശുവിനെ കയറ്റിയ പശു വാഴയല്ല. അന്നൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് പുള്ളി കയറ്റി തുടങ്ങിയതാണ്. മേടിച്ചതിൻ്റെ 10 ഇരട്ടിയായിട്ട് എണ്ണം മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മെ തകർച്ചയിലേക്ക് നയിക്കുന്നു. അടുത്ത ഒരു കുടുംബം പറഞ്ഞു, ഒരു ഇവർ പാവങ്ങൾ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചു. പ്ലാൻ വരച്ചിട്ട് കുറ്റി അടിക്കാൻ വേണ്ടിയിട്ട് ആശാരിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആശാരി പ്ലാൻ കാണട്ടെ എന്ന് പറഞ്ഞു. പ്ലാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ തറ ഇതിങ്ങനെ പണിയാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആശാരി തന്നെ ഒരെണ്ണം വരച്ചു കൊടുത്തു. അങ്ങനെ ആശാരി വരച്ചു കൊടുത്ത തറയിൽ ഇവർ തറ പണിതു. 2 കഴിഞ്ഞിട്ടും അതിന് മീതേക്ക് ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ അതിലും മൂത്ത ആശാരിയെ പോയി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, ഈ തറയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗുണം പിടിക്കേല, ഈ തറ മൊത്തം പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മൊത്തം പൊളിച്ചു കളഞ്ഞു. മൊത്തം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ വീട് പണി തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു. 5 കഴിഞ്ഞിട്ടും പിന്നെ ഒരു കല്ല് വെക്കാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിക്കുന്നത് എന്താണ്? അടുത്ത ഏറ്റവും അടുത്ത ഒരു സംഭവം പറയാം. ഒരു വീട്ടിൽ ഇവർ ആശാരിയെ കൊണ്ടുവന്ന് സ്ഥാനം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വികാരിച്ചനെ വിളിച്ച് കല്ലിടിപ്പിച്ചോളാം. വികാരിച്ചൻ വന്ന് കല്ലിട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു മേസ്തിരി പറഞ്ഞു, ആശാരി കാണിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് അച്ഛൻ കല്ലിട്ടതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കല്ലെടുത്ത് മാറ്റിയിട്ട് വീണ്ടും ആശാരി വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ആ ഇത്തിരി മാറിയിട്ടുണ്ട്, കറക്റ്റാക്കിയിടാൻ പറഞ്ഞിട്ട് കറക്റ്റാക്കിയിട്ടു. ഇട്ട കല്ലിൻ്റെ സ്ഥാനമാണോ നിൻ്റെ രക്ഷ? 2 സെൻറ്റ് 3 സെൻറ്റ് ഉള്ളവരെന്ത് ചെയ്യും സഹോദരങ്ങളെ? കിഴക്കും വടക്കും നോക്കി വീട് പണിയാൻ പറ്റുമോ? അച്ഛൻ ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ പോയിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ പോയിട്ടുണ്ട്, ഒറീസയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ പലരുടെയും വീടുകളിൽ പോയിട്ടുണ്ട്. വരാന്തയിൽ അച്ഛൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. വരാന്തയിൽ വീടിൻ്റെ അകത്ത് ഇതിനേക്കാളും നല്ല സ്ഥലം പുറത്തായത് കൊണ്ടാണ് അച്ഛൻ വരാന്തയിൽ കിടത്തിയത്. പറഞ്ഞ അകത്ത് വായു ഒന്നുമില്ല, അപ്പോൾ പുറത്താണ് അച്ഛൻ കുറച്ചും കൂടി സൗകര്യം എന്ന് പറഞ്ഞ് വരാന്തയിൽ കിടന്നതാണ്. വരാന്തയിലെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഇത്തിരി കോൺക്രീറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് റോഡാണ് അകത്ത്. അപ്പോൾ അവിടെയും കട്ടിലിട്ടും ഒക്കെ കിടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമുക്കൊക്കെ ഉണ്ടായിട്ട് ഇവിടെ വീട് വെക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ വെക്കാം. ഇത് ഉണ്ടായിട്ട് ഉള്ളതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ പണിയാനായിട്ട് ഉള്ളതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇത്രയും കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് ഇനി വീണ്ടും ഇത് പറയാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് പറഞ്ഞതാണ്. പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ അല്പാൽപ്പം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഈശോമിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും നീ ആശ്രയം വയ്ക്കല്ലേ. കിണറുണ്ടെങ്കിൽ കിണർ അവിടെ നിന്നോട്ടെ, കക്കൂസുണ്ടെങ്കിൽ അതവിടെ നിന്നോട്ടെ, പൊളിക്കാൻ നിൽക്കണ്ട, സൗകര്യം അത് പൊളിച്ചതുകൊണ്ട് നീ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കണ്ട. രക്ഷ പ്രാപിക്കാൻ ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരാശിക്ക് വേണ്ടി ഒറ്റ നാമമുള്ളൂ, ഒറ്റ മാർഗമുള്ളൂ, അത് യേശു നാമമാണ്, അത് യേശു മാർഗമാണ്. കർത്താവിനെ കരമടിച്ച് നന്ദി പറഞ്ഞ് ഉറക്കെ വിളിക്ക്, ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോ പറഞ്ഞ വചനം ഒന്ന് ഒന്ന് പഠിച്ച് 7:15 പറഞ്ഞേ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നോട് പറയാം, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ
ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. നീ എന്തെങ്കിലും കുഴിച്ചെടുത്ത് കളയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പുറമേ നോക്കണ്ട, നീ അകമേ നോക്കാനാണ് യേശു പറഞ്ഞത്. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, പ്രോണോഗ്രഫി, ബ്ലൂ ഫിലിം, ഇതൊക്കെ വരുന്നത് ഉള്ളിൽ നിന്ന്. അതെടുത്ത് മാറ്റാതെ നീ പോക്കുവരവ് നോക്കി നടക്കുകയാണ്. ആത്മാക്കൾ പോക്കുവരവ് നടത്താൻ സ്ഥലമൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. പോക്കുവരവ് നടത്താനായിട്ട് മലയോര ഹൈവേ ആണോ? മലബാർ അതിനു മുമ്പ് ഇവരൊന്നും പോയിരുന്നില്ലേ? അപ്പം പോക്കുവരവ് ആത്മാക്കൾക്ക് ഇനി സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആത്മാക്കൾ എന്തിനാ സഞ്ചരിക്കുന്നത്? ദൈവം സർവവ്യാപിയായിട്ടുള്ള ദൈവം, എല്ലാവിടത്തും സന്നിഹിതനായിട്ടുള്ളവൻ്റെ പേരാണ് ദൈവം. ഇപ്പം ഇവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് കർത്താവ് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വരണോ? പോക്കുവരവേ, ആത്മാക്കൾക്ക് പോക്കുവരവിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആവശ്യമുള്ളപ്പോൾ അവിടെ ആളെ കിട്ടാനല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിവുള്ളവരാണെന്ന് പറയുന്ന നമ്മൾ, ഇത് അച്ഛനാരും വേറെ മറ്റുള്ള മതസ്ഥർ വന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെ വെളിച്ചത്തിലൊന്നും പറയുന്നതല്ല. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുകയും തറവാട്ട് മഹിമയുണ്ടെന്ന് പറയുകയും എന്തിനു കുറച്ചുകൂടി കൂട്ടിയിട്ട് ഞങ്ങൾ മർത്തോമാ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും ഒക്കെ, ഇതിൻ്റെ ഒക്കെ ഇനി അപ്പുറത്ത് വേറെ വല്ലതും പറയാൻ പറ്റി അതും പറയും. അച്ഛൻ പറയുന്നത് തോമാസ് ലീഗ വന്നപ്പോൾ മാമോദീത്ത തോമാസ് ലീഗ കൊടുത്ത് ഞങ്ങളുടെ വീട്ടുകാരാണെന്നാണ്. അപ്പം കാരണം വീടിൻ്റെ അടുത്താണ് തോമാസ് ലീഗ വന്നത്, സ്ഥലം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് മനസ്സിൽ സൂക്ഷിക്കാം, കർത്താവ് ഈശോമിശിഹായുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും നാം അഭിമാനിക്കേണ്ട, മറ്റൊന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. കണ്ണുകളടക്കാം, ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. ഈ മേഖലയിൽ എല്ലാറ്റിനുമുപരി എൻ്റെ കർത്താവിനെ സ്ഥാപിക്കുന്ന, അവൻ്റെ വചനങ്ങളെ പ്രതിഷ്ഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് വന്നിട്ടുള്ള പിഴവുകളെ ഓർത്ത് അനുതപിക്കാം, ദൈവൈക്യത്തിലായിരിക്കാൻ ആഗ്രഹിക്കാം, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തിന്മകളെ യേശുനാമത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ, അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതകളാൽ തന്നെ കഴുകി വിശുദ്ധീകരിക്കാൻ. ഈശോ തൻ്റെ തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചവരാണ്, വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തെ സമീപിക്കുകയില്ല എന്ന് വലിയ വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ ഏറ്റുപറയുന്നവരാണ് നമ്മൾ. ഉള്ളിലേക്ക് നന്നായി വിശ്വാസമെടുത്ത് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ ദേശത്തിൻ്റെ മേൽ ഒഴുകിയിറങ്ങട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നൊവേനയുടെ ഗാനം ആലപിക്കാം. ജന്മം തന്ന ദൈവമ
അല്ലാതൊരു ഉടയവനില്ലെന്ന് ചൊല്ലി ജന്മം തന്ന ദൈവമല്ലാതൊരു ഉടയവനില്ലെന്ന് ചൊല്ലി അവനായലഞ്ഞു അവനില്ലലിഞ്ഞു ക്രിസ്തുവിനുത്തമ സ്നേഹിതയ അമ്മ ശ്രേഷ്ഠയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മ ശ്രേഷ്ഠയെ പ്രാർത്ഥിക്കണമേ ചെയ്ത ജനതതിയാണിത് പ്രാർത്ഥിക്കണമേ തായേ കൃപയിൽ നിറഞ്ഞു വിശുദ്ധിയിൽ വളർന്നു നാഥനു പ്രിയരാം സുതരാക അമ്മ ശ്രേഷ്ഠയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അമ്മ ശ്രേഷ്ഠയെ പ്രാർത്ഥിക്കണമേ ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ അഭ്യസിപ്പിക്കുന്ന വിശ്വസ്തയും വിവേകമതിയുമായ വേദപാരംഗതയെ സ്വർഗീയ സ്നേഹത്താലും അലൗകിക വെളിച്ചത്താലും പിതാവായ ദൈവം ആനന്ദചിത്തമായ നിന്റെ ആത്മാവിനെ നിറച്ചുവല്ലോ നിന്റെ വാത്സല്യ മക്കളായ ഞങ്ങൾക്കും ആഴമായ സ്നേഹവും അളവില്ലാത്ത ഉദാരതയും വിശാലമായ ഹൃദയമനസ്കതയും നേടിത്തരണമേ എന്റെ ദൈവമേ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പ്രഘോഷിക്കുവാൻ നിന്നെ പ്രചോദിപ്പിച്ചത് ആ ദിവ്യ സ്നേഹമായിരുന്നുവല്ലോ നിന്റെ മക്കളായ ഞങ്ങളിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന കർമ്മലീതാരൂപിയോടുള്ള വിശ്വസ്തത നീ ഞങ്ങൾക്ക് നേടിത്തരണമേ നീ എത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉത്തരീയം യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിച്ചിരുന്ന നിന്റെ ഹൃദയത്തിന്റെ മാധ്യസ്ഥ ശക്തിയാ ഞങ്ങളും ഒരിക്കൽ ദൈവൈക്യത്തിൽ എത്തിച്ചേരുവാൻ ഇടവരുത്തണമേ ആമേൻ ആമേൻ നമുക്ക് മുട്ടുകുത്താം ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്ന അനേകായിരം മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതുപോലെ ഫോണിലൂടെയും ഇമെയിലിലൂടെയും പോസ്റ്റ് വഴിയുമൊക്കെ ഇവിടെ അറിയിച്ചിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ
ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ ആയിരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെയും പരസ്യജീവിതത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും യോഗ്യതകളാൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം മധ്യസ്ഥനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുതമ്പുരാൻ്റെ യോഗ്യതയാലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നത്, വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത്, സമൃദ്ധി ഉണ്ടാകുന്നത്, അഭിവൃദ്ധി ഉണ്ടാകുന്നത്, തടസ്സങ്ങൾ മാറുന്നത്, സൗഖ്യം ലഭിക്കുന്നത് ഈശോയുടെ യോഗ്യതയാലാണ്. നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് റോമ 9:16 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 നമുക്ക് സുപരിചിതമായ ആവർത്തിച്ച് പറയപ്പെടുന്ന വചനം, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതാ റോമ 10:12 നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. റോമ 10:11 നമ്മൾ വായിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. അതരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും. അങ്ങനെ നമ്മൾ രക്ഷയിലേക്ക് നയിക്കുന്നവൻ്റെ ബന്ധനങ്ങളെയും പീഡാസഹനങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് വലിയ അഭിഷേകത്തോടെ പടം ബലിയരിച്ചാലയ്ക്കരികിൽ
അവൻ ദൈവപുത്രൻ നീട്ടങ്ങൾ എന്നെ പഠിപ്പിച്ചവൻ അവൻ ദൈവപുത്രൻ നിൻ അശ്രുവൻ അക്ഷിത കൗതുകമല്ലേ നിൻ മൗനമൻ പാപമർമ്മരമല്ലേ നിൻ അശ്രുവൻ അക്ഷിത കൗതുകമല്ലേ ഒരു ബലി കുഞ്ഞാടിനെ കണ്ടിന്നു ഞാൻ ആഗന്തമായി അതിഹാസ്യനായി തീർന്നു അണിയിച്ചതാരാണ് പൊന്നെ നിന്നെ പ്രഹരിച്ചതാരാണു മകനെ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനെ കൺ തുറന്ന് കണ്ട് ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ട് അവിടുത്തെ തിരുമുഖം കണ്ട് കണ്ട് നമ്മുടെ ശരീരവും ആത്മാവും ഈശോയുടെ ശരീരവും ആത്മാവുമായി രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രത്യേകമായ സ്മരണയും മാധ്യസ്ഥവും അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിൻ്റെ 17-ാം ദിവസത്തിലായ ആണ് നമ്മൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന അനേകായിരം മക്കളുടെ മേൽ അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും കർമ്മലനാഥയുടെ അനുഗ്രഹവും വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. എൽത്താരയിൽ നമ്മൾ അനേകം മക്കളുടെ അനേകായിരം മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആത്മീയമായ പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ പാസ്പോർട്ട് സമർപ്പിച്ച് ആത്മീയമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റുകൾ ആ പ്രോപ്പർട്ടിയുമൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ആത്മീയമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ കഴിയുന്ന അനേകർ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം എല്ലാവരുടെയും മേൽ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമം വഹിക്കുന്ന അനേകരുണ്ട്. വളരെ പ്രത്യേകമായി ഡൊമിനിക്കൻ കോൺഗ്രിഗേഷൻ കോൺവെൻറ്റിലെ മദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ മക്കളുടെ മേൽ ഒഴുകിയിറങ്ങട്ടെ, തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. തിരുക്കരത്താൽ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും താങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് തിരുരക്തക്കടലിൽ കഴുകണമേ, തിരുക്കര എന്ന ഗാനം, കാരുണ്യക്കടലിൽ മുക്കണമേ എന്ന ഗാനം നമുക്ക് ആത്മാർത്ഥമായി ആലപിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയേ എന്ന് വിളിക്കട്ടെ. ഈശോയേ, എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളുടെ സ്വരമുയരട്ടെ. കണ്ണുനീരിൽ കലർന്ന പ്രാർത്ഥനകൾ, നിലവിളിയോടുകൂടെയുള്ള പ്രാർത്ഥനകൾ, നീ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ, നീ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഇടങ്ങളിൽ, ഇതാ പുറപ്പാട് 20-24 അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഇടവരുത്തുന്ന ഇടങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഇതാ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു. പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ അവിടുന്ന് ഉത്തരം നൽകുന്നവനാണ്, വിളിക്കുന്നതിന് മുൻപേ അവിടുന്ന് കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, ശക്തമായിട്ട് കരങ്ങളടിച്ച് വലിയ അഭിഷേകത്തിൻ്റെ പെരുമഴയോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ,
കെട്ടി കാക്കണമേ തിരുരക്ത അഭിഷേകം നൽകണമേ തിരുരക്ത കടലിൽ മുക്കണമേ കാരുണ്യ കടലിൽ കഴുകണമേ തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ തിരുരക്ത അഭിഷേകം നൽകണമേ തിരുരക്ത കടലിൽ മുക്കണമേ കാരുണ്യ കടലിൽ കഴുകണമേ തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ തിരുരക്ത അഭിഷേകം നൽകണമേ ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യുന്ന ഈശോയേ ഞങ്ങൾക്ക് വളർച്ചയും ഉയർച്ചയും നൽകുന്ന ഈശോയേ ഞങ്ങളുടെ സംരക്ഷണമായ ഈശോയേ ഞങ്ങളുടെ ഉറപ്പുള്ള കോട്ടയായ ഈശോയേ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മേൽ കൃപ ചൊരിയുന്ന ഈശോയേ മിഷൻ പ്രദേശങ്ങളെ സമർപ്പിച്ച് വിളിക്കുന്നു ആഫ്രിക്കയിലും ഒറീസയിലുമുള്ള മിഷൻ ദേശങ്ങളെ സമർപ്പിച്ച് വിളിക്കുന്നു കോവിഡ് ബാധിതരായവരെ സമർപ്പിച്ച് വിളിക്കുന്നു ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിൻ അഭിഷേകം തിരുരക്തത്തിൻ അഭിഷേകം തിരുരക്ത കടലിൽ മുക്കണമേ കാരുണ്യ കടലിൽ കഴുകണമേ തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ തിരുരക്ത അഭിഷേകം നൽകണമേ തിരുരക്ത കടലിൽ മുക്കണമേ കാരുണ്യ കടലിൽ കഴുകണമേ തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ തിരുരക്ത അഭിഷേകം നൽകണമേ ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി അവിടുത്തെ നാമം വിളിച്ച് ബന്ധിതനായ ഈശോ തൻ്റെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ നമുക്ക് നൽകുന്ന ആശീർവാദവും വിടുതലും നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും സ്വീകരിക്കാം. ബന്ധിതനാം ഈശോ ബന്ധിതനാം ഈശോ നിൻ ബന്ധനങ്ങളാലെൻ്റെ ബന്ധനമഴിയുന്നല്ലോ നീ ചിന്തിയ ചോരയും ചൂടിയ മുൾമുടിയും
എനിക്കായി പിളർന്ന നിൻ ജ്വലിക്കുന്ന ഹൃത്തടം എന്റെ നിത്യ സൗഭാഗ്യ തീരമല്ലേ എന്റെ നിത്യ സൗഭാഗ്യ തീരമല്ലേ തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും വളരെ പ്രത്യേകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെയും അതിൽ ശാരീരികമായും മാനസികമായും ആത്മീയമായും സാമ്പത്തികമായും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന 6-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള വൈകുന്നേരത്തെ ദിവ്യബലിയുടെ തിരുനാൾ ദിവ്യബലിയുടെ സമയത്ത് പ്രസേന്തിമാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ക്രൂശിതനായ ഈശോയെ ആത്മീയമായി സ്പർശിച്ചുകൊണ്ട് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം കുരിശിനു നേരെ നീട്ടി പ്രാർത്ഥിക്കാം. ഓ ബന്ധിതനായ ഈശോയേ, ഓ ബന്ധിതനായ ഈശോയേ, പരിഹാസരാജാവായ ഈശോയേ, പരിഹാസരാജാവായ ഈശോയേ, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ അങ്ങയുടെ മനുഷ്യാവതാരത്തിന്റെയും മനുഷ്യാവതാരത്തിന്റെയും പരസ്യജീവിതത്തിന്റെയും മനുഷ്യജീവിതത്തിന്റെയും പീഡാസഹനത്തിന്റെയും പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും കുരിശുമരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും മഹത്തീകരണത്തിന്റെയും പുനരാഗമനത്തിന്റെയും യോഗ്യതകളാൽ എന്നെയും എന്റെ കുടുംബത്തെയും കുടുംബത്തെയും ഈ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകം മുഴുവനെയും എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും പ്രകൃതിക്ഷോഭത്തിൽ പൈശാചിക പീഡകളിൽ നിന്നും
സാമ്പത്തിക തകർച്ചകളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തഴക്കദോഷങ്ങളിൽ നിന്നും മദ്യാസക്തിയിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ രാജ്യത്തിലും മഹത്വത്തിലും പങ്കുകാരാകുവാൻ ഇടവരുത്തണമേ. ആമേൻ. മാതൃകയല്ലോ നീ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരാഴ്ച, നല്ലൊരു മാസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.